നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയി, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഒന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി, ഈ സാഹചര്യത്തിലൊക്കെ നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയുണ്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളൊരു ഫീച്ചറാണത്. ആ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന സൗകര്യത്തിൽ നമുക്ക് കൃത്യമായ ലൊക്കേഷൻ കിട്ടില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് അതല്ല, നമുക്കൊരു ആപ്പാണ്. ആ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെ വെച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കൃത്യമായ ലൊക്കേഷൻ, നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ ഫൈൻഡ് മൈ ഡിവൈസ് ആപ്പിൽ നിങ്ങൾക്ക് ഇത്രയും മികച്ചൊരു ലൊക്കേഷൻ കിട്ടില്ല. ഇത് കൃത്യമായ ലൊക്കേഷൻ കിട്ടും, മാത്രമല്ല ആ ലൊക്കേഷനകത്തുള്ള ഫോട്ടോ കിട്ടും, ആ ഒരു ലൊക്കേഷനിൽ ഉള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അത്തരത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഈ ഒരു ആപ്പിനകത്തുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിർബന്ധമായും എല്ലാവരും മൊബൈൽ ഫോൺ ഡൗൺലോഡ് ചെയ്ത് വെച്ച് എനേബിൾ ചെയ്ത് വെക്കേണ്ട ഒരു ആപ്പാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ അവസാനം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഓപ്പൺ ആയി വരും. നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു ആപ്പ് നിങ്ങൾ ലോഗിൻ ചെയ്യണം. അതിനോടൊപ്പം താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിംഗ്സ് ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസിൽ കാണും. നമ്മൾ ഇതിനകത്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് എൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. ആദ്യം അക്കൗണ്ട് നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ മൊബൈൽ ഫോണ് നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും നമുക്ക് വേണ്ട മെസ്സേജുകൾ പാസ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇമെയിൽ കൊടുക്കുക, അതേ ഇമെയിൽ തന്നെ വീണ്ടും സെറ്റ് ചെയ്യുക, ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെ കാണുന്ന ഭാഗത്തുള്ള രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്ക് കോൺടാക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ കോൺടാക്റ്റ് ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യണം ആദ്യം. അവിടെ ക്ലിക്ക് ചെയ്യുക, പെർമിഷൻസ് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നമ്പറിലോട്ടാണ് എമർജൻസി കോൺടാക്റ്റുകളൊക്കെ വരിക. അതായത് നമ്മളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു മൊബൈലിലേക്കാണ് വരിക. അതുകൊണ്ട് നമ്മൾ ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. മറ്റേതെങ്കിലും മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ആ ഒരു പേരും നമ്പറും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഏറ്റവും ആദ്യത്തിലുള്ള ഹോം ബട്ടണിലേക്ക് വരിക. ഇതിനകത്താണ് നമുക്ക് ഒരുപാട് ഫീച്ചറുകളുള്ളത്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഫേക്ക് ഷട്ട് ഡൗൺ എന്നുള്ള ഓപ്ഷനാണ്. ഇത് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്ന സ്ഥലം നമ്മൾ സെറ്റ് ലൊക്കേഷൻ ഓഡിയോസ് പിക്ചർ കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് വരും. മാത്രമല്ല ഫേക്ക് എയറോപ്ലെയിൻ മോഡലിലേക്ക് നമ്മൾ ഇത് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് മോഡിലേക്ക് മൊബൈൽ ഫോൺ മാറ്റുന്ന സമയത്ത് നമുക്ക് അതിനകത്തുള്ള ഡീറ്റെയിൽസുകൾ തരും. മാത്രമല്ല അത് എവിടെയാണ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ആപ്പുകൾ ലോക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ലോ ബാറ്ററി SMS എന്നുള്ളത് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ബാറ്ററി എത്രത്തോളം കുറയുന്നു അതിനനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജ് നമുക്ക് വരും. അതുപോലെ തന്നെ ഇൻക്ലൂഡ് സെൽഫി എന്നുള്ള ഓപ്ഷനാണ്. ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോയ ആൾ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ സെൽഫി ഫോട്ടോ നമുക്ക് ലഭിക്കും. മാത്രമല്ല ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് OTP വരും. ഓർക്ക ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ലാതെയും ഇത് നമ്മുടെ മൊബൈലിലേക്ക് SMS ആയിട്ട് വരും. നമുക്കും ഇത്തരത്തിൽ ഓരോ SMS അയച്ചു കൊടുക്കാനും സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കാണാൻ സാധിക്കും, ഞാൻ നേരത്തെ ഇത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എമർജൻസി മോഡ് ഓൺ ചെയ്തപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ബാറ്ററി 83% ആയപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ്റെ മാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിനകത്തുനിന്ന് ക്ലിക്ക് കൊടുത്താൽ മതി, നേരെ നമ്മുടെ ലൊക്കേഷൻ കിട്ടും. ആ മൊബൈൽ നമ്പർ, ആ ഒരു മൊബൈൽ ഫോൺ എവിടെയാണ് ഉള്ളതെന്ന് കൃത്യമായ ലൊക്കേഷൻ കിട്ടും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ലൊക്കേഷൻ എൻ്റെ നാട് മുണ്ടക്കുളം ഇവിടെ കാണിക്കുന്നുണ്ട്. ലൊക്കേഷൻ കൃത്യമായ ലൊക്കേഷനാണ് കിട്ടുക. നേരത്തെ നമ്മൾ കണ്ട ഫൈൻഡ് മൈ ഡിവൈസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇത്ര കൃത്യമായ ലൊക്കേഷൻ ലഭിക്കില്ല. പല സുഹൃത്തുക്കൾക്ക് സംശയം ഉണ്ടാകും, എങ്ങനെയാണ് ഇത് ഈ ഒരു മൊബൈൽ ഫോൺ നമ്മളൊക്കെ ആക്സസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച മൊബൈൽ ഫോണാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഒരു ആപ്പിൻ്റെ പേരിലുള്ള ഹമ്മർ സെക്യൂരിറ്റി നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക, ഹമ്മർ സെക്യൂരിറ്റി എന്നുള്ള വെബ്സൈറ്റ് കാണും. ആ വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ട ഫോണിൽ നമ്മൾ നൽകിയിരിക്കുന്ന അതേ ഇമെയിൽ ഇവിടെ കൊടുക്കുക. നമ്മളതിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്ത് സൈൻ ചെയ്യുക. ഇപ്പോൾ കാണാൻ സാധിക്കും, നമ്മൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റെക്കോർഡ് വീഡിയോ, ടേക്ക് പിക്ചർ, അതുപോലെ തന്നെ ആ ലൊക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിലേക്കുള്ള ആ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിൽ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. അതുപോലെ തന്നെ അലാറം സെറ്റ് ചെയ്യുക, നഷ്ടപ്പെട്ട മെസ്സേജ് കാണാം, ഫേക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും, എമർജൻസി മോഡ് ഓഫ് ചെയ്താക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ ഇതിനകത്ത് സാധിക്കും. അപ്പോൾ ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുൾ ആണ്. നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിലെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് വേണ്ടി ഹമ്മർ സെക്യൂരിറ്റി എന്നുള്ള വെബ്സൈറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.